ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്നാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം നമ്മുടെ മുയൽക്കൂട്ടിന് ക്യാരറ്റ് തോട്ടത്തിലേക്ക് എത്താനുള്ള വഴി കാണിച്ചു കൊടുക്കാമോ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആ ഇവിടെ കുറച്ച് ഗണിത പ്രശ്നങ്ങളുണ്ട് അവയ്ക്കുള്ള എഴുതണം എട്ടിൽ നിന്ന് നാല് കുറച്ചാല് ബാക്കി എത്രയാണ് നാല് ആറിനോട് കൂടി മൂന്ന് കൂട്ടിയാല് ഒൻപത് ആറിൽ നിന്ന് മൂന്ന് കുറഞ്ഞു പോയാൽ എത്രയാണ് മൂന്ന് ഏഴിനോടൊപ്പം രണ്ട് കൂട്ടിയാലോ ഒൻപത് ആ രണ്ടിനോടൊപ്പം നാല് കൂട്ടിയാൽ എത്രയാണ് ആറ് അഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ചാലോ രണ്ട് അപ്പോ ഇത്രയും കറക്റ്റ് ആയിട്ടുള്ള സംഖ്യകളുടെ വാതിലുകളൊക്കെ നമുക്ക് ആ വെട്ടിക്കളയാം എന്നിട്ട് ഏത് സംഖ്യയിലൂടെയാണ് മുയൽക്കൂട്ടനകത്തേക്ക് കയറിയതെന്ന് നോക്കാം ആ ഏഴ് എന്ന നമ്പർ കണ്ടോ അതിലൂടെയാണ് മുയൽക്കൂട്ടന് ക്യാരറ്റ് തോട്ടത്തിലേക്ക് കയറിയത് അങ്ങനെ മുയൽക്കുട്ടൻ മുയൽക്കുട്ടനെന്ത് ചെയ്തു ആ കുറെ കാരറ്റ് ഒക്കെ കയ്യില് പിടിച്ച് അവന്റെ കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ആരാണ് മുയൽക്കുട്ടന്റെ കൂട്ടുകാരനെ ഉത്തരമായി വരുന്നവ കണ്ടെത്തൂ ഒരേ സംഖ്യകളെ വരച്ചു യോജിപ്പിക്കൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ കുറുക്കന്റെ കൂട്ടുകാരനെ കണ്ടുപിടിക്കണം മുയലിന്റെ കൂട്ടുകാരനെ കണ്ടുപിടിക്കണം കുരങ്ങിന്റെ കൂട്ടുകാരനെ കണ്ടുപിടിക്കണം ആരാണ് കുരുക്കന്റെ കൂട്ടുകാരൻ മൂന്ന് അധികം രണ്ട് എത്രയാണ് ആ അഞ്ച് ത്രീ പ്ലസ് ടു ഈക്വൽ ഫൈവ് ആരാണ് ആ ആമയാണ് ഇനി നമ്മുടെ മുയലിന്റെ കൂട്ടുകാരൻ ആരാണ് ഏഴിൽ നിന്ന് മൂന്ന് കുറഞ്ഞാൽ എത്രയാണ് നാല് സെവൻ മൈനസ് ത്രീ ഈക്വൽ ഫോർ ആരാണത് ആ ആനയാണ് എലിഫന്റ് അടുത്തത് നമുക്ക് കുരങ്ങന്റെ കൂട്ടുകാരനെ കണ്ടുപിടിക്കണ്ടേ കുരങ്ങന്റെ കൂട്ടുകാരനെ കണ്ടുപിടിക്കണമെങ്കിൽ നാല് അധികം മൂന്ന് എത്രയാണ് ആ ഏഴ് ഫോർ പ്ലസ് ത്രീ ഈക്വൽ സെവൻ ആ ഒരു കുരുവിയാണ് അടുത്തത് മാനിന്റെ കൂട്ടുകാരൻ ആരാണ് ആ ജിറാഫാണ് അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എട്ടിൽ നിന്ന് അഞ്ച് കുറക്കണം എട്ടിൽ നിന്ന് അഞ്ച് കുറഞ്ഞാൽ എത്രയാണ് മൂന്ന് മൈനസ് ഫൈവ് ഈക്വൽ ത്രീ അപ്പോ ഇന്നത്തെ ക്ലാസ്സില് ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്